പാഠം 459 ഒരു ആൾമാറാട്ട കഥ. എന്താണ് ഇത്ര വലിയ ആലോചന? രാവിലെ തുടങ്ങിയതാണല്ലോ ഈ ആലോചന നടത്തൂ. ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നതിനെ പറ്റിയാണോ ആലോചിക്കുന്നത്? അല്ല, കൊടുക്കുന്നതിന് ഇത്ര ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാമേ, ഒരാൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുമ്പോ അതിനുള്ളിൽ കയറി കളിയാക്കാൻ നോക്കരുത്, മനസ്സിലായല്ലോ? എന്താണ് ആലോചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനും കൂടെ ആലോചിക്കാൻ കൂടാലോ. എന്തായാലും ഒരാൾ ഒറ്റയ്ക്ക് ആലോചിക്കുന്നതിനെക്കാട്ട് നല്ലതല്ലേ രണ്ടുപേർ ചേർന്ന് ആലോചിക്കുന്നത്? ഞാൻ മെനിയാ നിന്നോട് പറഞ്ഞല്ലേ, ഈ റവന്യൂ വകുപ്പിലെ വാർഷികോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രച്ഛന്ന വേഷം മത്സരം നടത്തുന്നു. ഞങ്ങളുടെ ഓഫീസിൽ നിന്നും എല്ലാവരും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ജില്ലാതല മത്സരത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയല്ലേ പറ്റൂ. എങ്ങനെ ഒന്നാം സമ്മാനം വാങ്ങാന്നായിരിക്കും ആലോചന. അതിന് പലവിധ വഴികളുണ്ടല്ലോ. ഒന്ന്, ജഡ്ജിമാരെ സ്വാധീനിക്കാം. രണ്ട്, സങ്കടർക്ക് കാശ് കൊടുക്കാം. മോഹനകൃഷ്ണൻ വളഞ്ഞ വഴിക്ക് ഒന്നും ചെയ്യില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് മത്സരിക്കണം, ഒന്നാം സമ്മാനം കിട്ടുകയും വേണം. പ്രച്ഛന്ന വേഷ മത്സരത്തിൽ എനിക്ക് പറ്റിയ ഒരു വേഷം. ഈ പ്രച്ഛന്ന വേഷ മത്സരം എന്ന് പറയുമ്പോ നമ്മൾ എന്തായിരിക്കുന്നു അതല്ലാത്ത ഒരു വേഷം. അതായത് മോഹനേട്ടനെ ആ വേഷത്തിൽ കണ്ടാൽ ആരും തിരിച്ചറിയാൻ പാടില്ല. അതെ, ഒരു മനുഷ്യനായിട്ട് വേഷം അറിയാലോ. അല്ല, സാധാരണ മനുഷ്യന്റേതായ ഒരു സ്വഭാവം ഇല്ലല്ലോ. മോഹനേട്ടൻ മനുഷ്യനെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ പിന്നെ അത് മോഹനേട്ടനാണെന്ന് ആരും വിശ്വസിക്കില്ല. ഇത്തരം വില കുറഞ്ഞ തമാശകൾ പറയാനല്ല ഞാൻ പറഞ്ഞത്. ചരിത്രത്തിലെയോ പ്രശസ്തമായ സാഹിത്യകൃതിയിലെയോ ഏതെങ്കിലും ഒരു കഥാപാത്രമായി മാറിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലറായി നന്നായിരിക്കും. ആ, ഈ മീശ ഇവിടെ വെച്ച് മുറിച്ചാ മതി. പിന്നെ നാസികളുടെ കാക്കി ഉടുപ്പ് ഇട്ട് സ്റ്റേജ് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലറായി. സ്വഭാവം പിന്നെ പണ്ടേ അതാണല്ലോ. വർത്തമാനത്തിൽ ഗാന്ധി, പ്രകൃതിയിൽ ഹിറ്റ്ലർ. ഓ, എന്തൊരു വിരോധാഭാസം നോക്കി. മതി, നീ അഭിപ്രായം പറഞ്ഞ മതി. ഞാൻ വിവരമുള്ള ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോളാം. അല്ല, വേറെ ഐഡിയ ഉണ്ട് മോഹനേട്ടാ. എന്താ? ഈ പറയുന്ന കഥാപാത്രം പുരാണത്തിൽ നിന്നായ കുഴപ്പമുണ്ടോ? ഇല്ല, പക്ഷേ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും മീശയില്ലായിരുന്നല്ലോ. മീശ അടിക്കാൻ പറ്റില്ല. ശ്രീരാമൻ വേണ്ട, ശ്രീരാമന്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വളരെ പ്രശസ്തനാണ്. പുള്ളിക്കാരനായാലോ, ആള് ഭയങ്കരനല്ലേ. രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്ക വരെ ഒരു ഒറ്റ ചാട്ടം ചാടണമെങ്കിൽ ചില്ലറ സാമർത്ഥ്യം മതിയോ? വലിയ മേക്കപ്പ് ഒന്നും വേണ്ട, കുറച്ച് റൊട്ടി എടുത്ത് വായിൽ തിരുക, ഒരു വാലും ഫിറ്റ് ചെയ്യ, പിന്നെ ഒരൊറ്റ ചാട്ടം. അടിപൊളിയല്ലേ? ആലോചന ഇങ്ങോട്ട് മാറ്റിയോ? ഇതിങ്ങനെ സീരിയസ് ആയി എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? മോഹനേട്ടന്റെ ജോലി ഇതൊന്നും അല്ലല്ലോ, ഇതൊരു നേരം പോക്ക്. അതിന് അത്രയും ഗൗരവം കൊടുത്താ മതി. പക്ഷെ കെ മോഹൻകൃഷ്ണൻ എന്ത് കാര്യം ചെയ്താലും അതൊരു ഗൗരവം കാണും. അല്ലാതെ വെറും തമാശക്ക് ഞാൻ ഒന്നും ചെയ്യാറില്ല. കഷ്ടം തന്നെ മോഹനേട്ടാ. ഉദ്യോഗസ്ഥന്മാരുടെ ജോലി സമ്മർദ്ദം കൂടുമ്പോൾ അവർക്കൊരു ആശ്വാസത്തിനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ മോഹനേട്ടനിപ്പോ അതിനെപ്പറ്റി ആലോചിച്ച് സമ്മർദ്ദം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
എന്തെങ്കിലും ഒരു വേഷം കിട്ടിയ പോരെ, കണ്ട ഒരാള് തിരിച്ചറിയരുത്, അത്രയല്ലേ പ്രശ്നം. അത്രയും നല്ല പ്രശ്നം. മത്സരത്തിന് വരുന്നവർ ചെയ്യാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. പെട്ടെന്ന് തിരിച്ചറിയാത്ത ചില വേഷങ്ങൾ ചെയ്യുക, മത്സരത്തിൽ പങ്കെടുത്തു എന്ന് കളക്ടറെ ബോധ്യപ്പെടുത്തുക. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ചരിത്രത്തിലെയോ സാഹിത്യത്തിലെയോ ഒരു വലിയ മനുഷ്യന്റെ വേഷത്തിൽ ഞാൻ സ്റ്റേജിൽ ജീവിക്കും. അതോടെ അത്തരം കാര്യത്തിൽ പോലുമുള്ള എന്റെ ആത്മാർത്ഥത കളക്ടർക്ക് ബോധ്യപ്പെടും. എന്നിട്ട് കളക്ടർ കളക്ടറുടെ മോളെ മോഹനട്ടർ കെട്ടിച്ചു തരും. ഓ, ഇത് വല്ലാത്ത സുഖം. വില്ലേജ് ആപ്പീസിൽക്കാരൻ നേരത്തെ രസീത് കൊടുക്കാനിരിക്കുന്നവരെ പിടിച്ച് വേഷം കെട്ടിച്ച് സ്റ്റേജ് കയറ്റുന്ന ആ കളക്ടർക്കിട്ടാണ് ആദ്യം വിളിക്കേണ്ടത്. ആ നാട്ടിൽ വേറെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അന്വേഷിക്കാനും പരിഹരിക്കാനും നേരമില്ല. ഒരു പ്രശ്നവേഷം കൊണ്ട് വന്നിരിക്കുന്നു, കഷ്ടം തന്നെ. ഹലോ, അതെ, ആ സഹദേവ, ഞാൻ നമ്മുടെ അടുത്ത ആഴ്ചത്തെ മത്സരത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. പിന്നെ എന്റെ ആപ്പീസിൽ എല്ലാരും കാണും. ഈ സഹദേവൻ എന്ത് വേഷം കിട്ടുന്നത് തീരുമാനിച്ചില്ലേ? ശരി, ഞാൻ ആപ്പീസിൽ നിന്ന് വിളിക്കാം. തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞൊക്കെ വെറുതെ, എല്ലാം നീ തീരുമാനിച്ചാണ്. പക്ഷെ എന്നോട് പറഞ്ഞാൽ ഞാൻ കോപ്പി അടിച്ചാലൊന്ന് പേടിച്ചിട്ടാ. നടക്കട്ടെ, മത്സരം കഴിയാൻ പറയാം. ആരാ പിടിക്കണെന്ന് സാറേ? ഉത്തമം വന്ന നന്നായി. ഈ കാര്യത്തിൽ ഉത്തമനോട് സഹായം ചോദിക്കുന്നതാണ് നല്ലത്. ആ, നമസ്കാരമുണ്ട് സാർ. സാറേ, ആ ബാർബർ തങ്കപ്പന്റെ വരുമാന സെട്ടിന്റെ കാര്യം എന്തെങ്കിലും നടക്കൂ? അത് നമുക്ക് ആലോചിക്കാം. അതിനുമുമ്പ് എനിക്ക് ഉത്തമന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത് സഹായം? റവന്യൂ വകുപ്പിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രച്ഛന്ന വേഷ മത്സരം നടത്തുന്നുണ്ട്. അതില് എനിക്ക് കെട്ടാൻ പറ്റിയൊരു വേഷം പറയാം. പ്രച്ഛന്ന വേഷ മത്സരോ? അതാണ് സാർ അങ്ങനെ ഒരു പരിഷ്കാരം. കളക്ടറുടെ ഐഡിയ. റവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും മത്സരത്തിൽ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറമെ ആരും വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ലെങ്കിലും രഹസ്യമായ വലിയ തയ്യാറെടുപ്പിലായിരിക്കും. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നാം സമ്മാനം വല്ലവരും കൊണ്ടുപോകും. ഓ, അപ്പൊ അതാണ് സംഭവം. സാറേ, താലൂക്ക് ആഫീസിലെ സഹദേവ സാറ് ഇന്നലെ വൈകിട്ട് നാടകത്തിന് മേക്കപ്പ് ചെയ്യുന്ന സുശീലന്റെ വീട്ടിലോട്ട് കയറി പോകുന്നു ഞാൻ കണ്ടു. ഞാൻ അപ്പം മുതൽ ആലോചിക്കാണ്, സഹദേവ സാറിന് സുശീലന്റെ വീട്ടിൽ എന്തോന്ന് കാര്യം? എന്നിട്ടാണ് ഇപ്പൊ വിളിച്ചപ്പോ പോലും സഹദേവൻ പറഞ്ഞത് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന്? എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ഒരു കാര്യമില്ല, സഹദേവൻ വിളിക്കില്ലല്ലോ. എന്നോട് നയത്തിൽ ചോദിച്ച് ഞാൻ കെട്ടുന്ന വേഷത്തെ പറ്റി മനസ്സിലാക്കാനായിരിക്കും വിളിച്ചത്. എന്നാലും എന്റെ സാറേ, ഇതങ്ങനെ വലിയ മത്സരമൊന്നും അല്ലല്ലോ. ഇത്രയും വലിയൊരു തയ്യാറെടുപ്പൊക്കെ വേണോ? വേണോ ഉത്തമ. ഇത്തരം കാര്യങ്ങളെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് നമ്മുടെ കളക്ടർ. കളക്ടറുടെ മുമ്പിൽ വെച്ച് ഒന്നാം സമ്മാനം വാങ്ങുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? ഉത്തമ, എനിക്ക് കെട്ടാൻ പറ്റുന്ന ഒരു വേഷം പറഞ്ഞ ചരിത്രത്തിലെ രാജാവല്ലേ? അതൊരുമാതിരി അത് ശരിയാവില്ല. ഇതും തോന്നും ബാലയാണ്. ഇത് പ്രച്ഛന്ന വേഷ മത്സരമല്ലേ? ഇതില് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന് ഒരു 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 ഇത് വരുമല്ലോ. അത് പിന്നെ ഇതിപ്പം ഈ ജീവിച്ചിരുന്ന ആരുടെങ്കിലും വേഷം കെട്ട ഇപ്പൊ എന്താ പാട്? ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് അതുപോലെ അങ്ങ് മേക്കപ്പ് ചെയ്താ പോരെ. പക്ഷെ ഒരു പുതിയ കഥാപാത്രത്തെ സാർ തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് അതിന് രൂപവും ഭാവവും കൊടുക്കണം. അതിനല്ലേ സാറേ ഈ കല കല എന്നൊക്കെ പറയുന്നത്? പക്ഷെ അങ്ങനെ എന്ത് കഥാപാത്രത്തെ? സാറേ, സഹദേവ സാറ് നാടകത്തിന് മേക്കപ്പ് ചെയ്യുന്ന സുശീലിനെ കൂട്ടുപിടിച്ചത് തന്നെ ഞാൻ ഈ പറഞ്ഞ എന്തോ ഉദ്ദേശം വെച്ച് തന്നെയാണ്. നമുക്ക് സുശീലിനേക്കാൾ കേമനായ വേറൊരാളെ ഇറക്കിയാലോ? ഒരാളുണ്ടോ? പിന്നെ സീരിയലിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ബൈജുവേ സാറേ, ആള് ഭയങ്കരാണ്.
എന്ത് മേക്കപ്പ് ചെയ്ത് കളയും, ആളെ മാറ്റി കളയും. കാശ് കാശ് കൊടുക്കേണ്ടി വരും. അത് സാറേ, കളക്ടറുടെ കയ്യിൽ നിന്ന് ഒന്നാം സമ്മാനം വാങ്ങുന്നതിന് കാശ് മുടക്കേണ്ടി വരും. സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു കൊച്ചിന് ഒരു ഏകരേഡ് കിട്ടുന്നതിന് വേണ്ടി 4-5 ലക്ഷം രൂപ മുടക്കുന്ന നാടാണ് കേരളം. അവിടെ ഒരു വലിയ മത്സരത്തിന് വേണ്ടി ഒരു 10-5000 രൂപ പോണെങ്കിൽ പോട്ടെ സാറേ. 5000 കൂടുതല. എന്നാ പിന്നെ സാറ്, സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആ ഇങ്ങനെ മുഖത്ത് കരി ബോർഡർ കണ്ടത് കടിയതൊക്കെ വാരി തേച്ച് നാണം കിടുന്നതിനേക്കാൾ നല്ലത് ആ ബൈജുവിനെ പോലുള്ളവർക്ക് 5000 രൂപ കൊടുക്കുന്നല്ലേ. ഞാൻ ഇപ്പൊ പറഞ്ഞ സമ്മാണെങ്കിൽ സാർ പറ അങ്ങനെയാണെങ്കിൽ സാർ ആഫീസിൽ നിന്ന് വരുന്ന നേരത്ത് ബൈജുവിനെ കാണാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം സാറേ. ശരി, കഥാപാത്രം അതൊക്കെ ബൈജു പറഞ്ഞു തരുന്നേ. എന്റെ പൊന്നേ, 1300 സീരിയലിലൊക്കെ മേക്കപ്പ് ചെയ്ത ആളല്ലേ ബൈജു. ഒന്ന് തൊട്ട സാറിന് എന്നെ ഒന്നാം സമ്മാനം. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ബാർബർ തങ്കപ്പന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടെ വലിയ ഉപകാരം. ബൈജു എങ്കിൽ ബൈജു, എനിക്കൊന്നാം സമ്മാനം വാങ്ങിയില്ലേ പറ്റൂ. എന്റെ കൂടുതല, എന്നാലും സമ്മാനം വാങ്ങിയില്ലേ പറ്റൂ. 5000 രൂപ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. ചുമ്മാ പ്രാന്ത് അല്ലതെന്താ എന്റെ പ്രഫേ, നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥർ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകുന്നത്? കാഞ്ഞിര സാർ പറയുന്ന കേട്ട, ഇതൊക്കെ എന്റെ ഐഡിയ ആണ് തോന്നുമല്ലോ. ഇതൊക്കെ മോനേഴ്സ് സാർ വരുത്തി വെക്കുന്ന ഒരു വെനയല്ലേ. ഇക്കാര്യത്തിൽ വെറുതെ മോനേഴ്സ് സാറിനെ കുറ്റം പറയരുത്. തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാരാ. സർക്കാരിൽ നിന്ന് വിവരം കളക്ടറേറ്റ് വന്നു. കളക്ടർ തഹസീൽദാരെ അറിയിച്ചു. തഹസീൽദാർ മോനേഴ്സ് സാറിനെ. മോനേഴ്സ് സാറിന് പറ്റില്ല എന്ന് പറയാൻ പറ്റൂ. എന്നാലിത് മെനക്കെട്ട പണിയായി പോയി ശിശുപാലൻ ചേട്ടാ. ഈ പ്രായത്തില് ഫാൻസി ഡ്രസ് മത്സരത്തിലൊക്കെ പങ്കെടുക്കാന്ന് വെച്ചാ അതിലൊന്നും വലിയ കാര്യമല്ല സാറേ. നമുക്കാവും പോലെ ചെയ്താ മതി. ഈ മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ട് പ്രൊമോഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. 100 പേര് മത്സരിക്കുമ്പോ നമ്മൾ 100-ാമതായാലും ഒരു പ്രശ്നമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മോനേഷ് സാർ ഇന്നലെ പറഞ്ഞതെന്താ, മത്സരത്തെ വളരെ ഗൗരവമായിട്ട് കാണണം. ഈ വില്ലേജിൽ നിന്ന് മത്സരിക്കുന്നവരെല്ലാം ആദ്യത്തെ 10 സ്ഥാനത്തിനുള്ളിൽ വരണം, ഇല്ലെങ്കിൽ ഈ വില്ലേജിന് നാണക്കേടെന്ന്. അതിലൊന്നും ഒരു കാര്യമില്ല കാഞ്ചന സാറേ. നമ്മൾ ആദ്യത്തെ 10 സ്ഥാനത്തിനുള്ളിൽ വരുമെന്നുള്ള വിശ്വാസത്തിൽ മത്സരിക്കണം. അതിൽ സമ്മാനമൊന്നും കിട്ടില്ലല്ലോ, അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. എന്നാലും ഫാൻസി ഡ്രസ് ഒക്കെ കളിക്കുക എന്ന് പറഞ്ഞ സമയം കളയുന്ന പരിപാടിയാ. മേക്കപ്പ് ചെയ്ത് നമ്മളെ വശം കിട്ടും. അല്ല പ്രഫേ, എന്ത് വേഷമാ ചെയ്യുന്നത്? ഒന്നും തീരുമാനിച്ചില്ല. ഏതെങ്കിലും നാടകക്കാരെ കണ്ടിരുന്നെങ്കിൽ വല്ല ചരിത്ര കഥാപാത്രം ചെയ്യായിരുന്നു. അവരുടെ കയ്യിൽ ഉടുപ്പും മേക്കപ്പും ഒക്കെ കാണുമല്ലോ. ഇതാ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നു. ഈ പ്രചണ്ഡ വേഷ മത്സരം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കണ്ടാ പോലും മനസ്സിലാകാത്ത രൂപത്തിൽ ഒരു വേഷം കെട്ടണം, അത്രേ ഉള്ളൂ. മുഖത്ത് ഇത്തിരി കരിയും വാരി തേച്ച് ഒരു കയ്യിലൊരു കമ്പും എടുത്ത് എന്താന്ന് വെച്ചാ നാറാണത്ത് പ്രാന്തനാണെന്ന് പറയണം, അത്ര തന്നെ. ശിശുപാല, നാറാണത്ത് പ്രാന്തൻ മുഖത്ത് കരിവാരി തേച്ച ആളാണെന്ന് ശിശുപാലിനോട് ആരാ പറഞ്ഞത്? അത് വെറുതെ സങ്കല്പിക്കാമല്ലോ. നാറാണത്ത് ഭ്രാന്തൻ അങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾ പറയും. നാറാണത്ത് ഭ്രാന്തനെ നേരിൽ കണ്ടവരാരും ഇന്നില്ലല്ലോ. നേരിൽ കാണാത്ത ആരെയും എങ്ങനെയും കോലം കെട്ടി അവതരിപ്പിക്കാമെന്നാണോ ശിശുപാലൻ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ആരും നേരിൽ കണ്ടിട്ടില്ലല്ലോ. ശിശുപാലൻ തോന്നും പോലെ വേഷം കെട്ടി അവതരിപ്പിച്ചു നോക്ക്. അതുപോലെയാണോ ഇത്? ശിശുപാല, ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോ അത് ഏത് കാര്യം ആയിക്കോട്ടെ, ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം. തഹസീൽദാർ ഈ കാര്യത്തെ പറ്റി എന്നോട് പറഞ്ഞപ്പോ ഞാൻ തർക്കിക്കുകയല്ല ചെയ്തത്, എങ്ങനെ ഏറ്റവും ഭംഗിയായി ഇത് ചെയ്യാം എന്നായിരുന്നു. സാറേത് വേഷം കെട്ടാൻ പോന്ന്? അത് ഒരിക്കലും ഞാൻ മുൻകൂട്ടി പറയില്ല. സ്റ്റേജിൽ ആ വേഷത്തിൽ ഞാൻ വന്നാലും നിങ്ങൾ ആരും എന്നെ തിരിച്ചറിയില്ല. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടായിരിക്കും കെ മോഹൻ ശർമ്മ ചെയ്യാൻ പോകുന്നത്.
കാഞ്ചനെ, സ്വയംപ്രഭേ, ശിശുബാല, ഈ മത്സരത്തിൽ ഒന്നാം സമ്മാനം എനിക്കാണെന്നുള്ള കാര്യം ഓർപ്പിച്ചു. രണ്ടാം സമ്മാനത്തിലൂടെ ആർക്കും കൂടെ മത്സരിക്കാം. മോഹനീഷ് സാർ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ പ്രഭേ, ഇക്കാര്യത്തിൽ മോഹനീഷ് സാറിനെ സമ്മതിക്കണം. ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടതാ. വീടെത്തി, കൂടെ മാറ്റിക്കോ. ഇറങ്ങട്ടെ. എന്താ നോക്കട്ടെ, ഈ വേഷത്തിലുള്ള സാറിന്റെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. വക്കീലിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഉറപ്പിച്ചോ? സാറിന് തന്നെ ആയിരിക്കും ഒന്നാം സ്ഥാനം. അപ്പോ ഞാൻ ആദ്യം ചെയ്യണെന്താണ്? നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കും. അപ്പൊ ഭാമ ഇറങ്ങി വരും. ഭാമേ, കഴിക്കാൻ എന്തെങ്കിലും താ എന്ന് പറയാം. വീട്ടിലെ ബെസ്റ്റ് പെർഫോമൻസ് നന്നായി ഇരിക്കും. സാറേ, സാർ ഇപ്പൊ ഒരു പിച്ചക്കാരനാണ്. ഏതെങ്കിലും ഒരു പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്ന് വീട്ടുകാരത്തെ പേര് പറഞ്ഞ് വിളിക്കോ? അല്ലെങ്കിൽ തന്നെ വീട്ടുകാരത്തിന്റെ പേരെങ്ങനെ പിച്ചക്കാരൻ അറിയാം? നോക്ക്, കോളിംഗ് ബെൽ അടിക്കുക. അമ്മ എന്ന് വിളിക്കണം. ഒന്ന് വിളിച്ചേ. അമ്മ, അമ്മ. സാറെ, പിച്ചക്കാരെ അമ്മ എന്ന് വിളിക്കുമ്പോ ഇത്രയും ഡെപ്ത് വേണ്ട. വില്ല ഓഫീസറുടെ ഗൗരവം വേണ്ട. ചെറിയ ആട്ടുംകുട്ടികൾ കരയില്ലേ, അയ്യോ അത് മുട്ടനാട്. ചെറുത് ചെറുത്. ഓ സാറേ, താഴോട്ടൊന്ന് ഇറങ്ങി വാ. എനിക്ക് അത് ഇറങ്ങാൻ പറ്റില്ല. ഓ സാറേ, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട്. മാമാ നല്ല അമ്മ എന്ന് വേണം വിളിക്കാൻ. ആദ്യം കുറച്ചുകൂടെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട്. ആദ്യം പിന്നെ അമ്മ എന്ന് വിളിക്കുമ്പോ അവിടുന്ന് വക്കീൽ ഇറങ്ങി വരും. അപ്പോ നമ്മള് ഈ കൊല്ലങ്ങളായി പിച്ചക്കാര് കൊണ്ടു നടക്കുന്ന ഒരു സാധനമുണ്ട്. ഇതായത് ഈ ചട്ടി, ഇരുമ്പ് ചട്ടിയാ ഈ ചട്ടി. ഈ ചട്ടി കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഈ കരി അവര് കാണണമെങ്കിൽ ദൈന്യത വരൂ. ഓക്കെ, ഇനി ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ വല്ലതും തരണേ. നടക്കുന്നത് അങ്ങനെ വിറച്ച് വിറച്ച് വല്ലതും തരണേ. നടക്കുമ്പോ വിറയ്ക്കണം. ആ വിറയ്ക്കണം. അതൊരു നമ്മുടെ സുഖമില്ലാത്ത ഒരാളാണെന്ന് അവർക്ക് തോന്നണം. ആ അതെ തരണേ. ഇങ്ങനെ പതുക്കെ നടന്നിട്ട് അമ്മ നടന്നേ. അതേനെ അതേനെ അതേനെ. വല്ലതും തരണേ, വല്ലതും തരണേ. ആഹാരം കഴിച്ചിട്ട് 18 മാസമായി. ആഹാരം കഴിച്ചിട്ട് 18 മാസം. വീണ്ടും വില്ലാഫീസർ അവിടെ കയറി വന്നല്ല. സാറേ ഇങ്ങനെ ആക്കണം. ആഹാരം കഴിച്ചിട്ട് 18 മാസമായി. കണ്ട, വിറയ്ക്കുന്നണ്ട, വിറയ്ക്കുന്നണ്ട. ആഹാരം കഴിച്ചിട്ട് 18 മാസമായി. അതില്ല. ഇനി ഐശ്വര്യമായിട്ട് സാർ നേരെ അങ്ങ് ചെന്നാ മതി. സംഗതി വിജയിച്ച് കഴിയുമ്പോ ഉത്തമ എന്ന് സാർ വിളിച്ചാ മതി. അപ്പോഴേ ഞാൻ വരൂ. ഇങ്ങനെ കയറി ചെന്ന അങ്ങനെ വല്ലതും തരണേ. കഴിച്ചിട്ട് 18 ദിവസമായേ. വല്ലതും തരണേ അമ്മ. അമ്മ, അമ്മ, വിശക്കുന്നമ്മ. അമ്മ, അമ്മ. എന്താ? ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി. വല്ലതും തരണേ. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായെന്നൊന്നും തോന്നില്ല. കള്ളം പറയില്ലമ്മ, ഞാൻ പറഞ്ഞത് സത്യമാ. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. എല്ലാം താ അമ്മ. കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്, അത് മതിയോ? മതിയമ്മ, എന്തെങ്കിലും മതി. വിശന്നിട്ട് വയ്യമ്മ. നിക്കി എടുത്തിട്ട് വരാം. അമ്മ,
സംഗതി ഏറ്റെടുത്തുമാ കഴിക്കാൻ കഞ്ഞി എടുത്തരാന്ന് ഞാൻ പറഞ്ഞ ഇങ്ങനെ ആക്കല്ലെന്ന് കഞ്ഞി എടുത്തരാന്ന് പറഞ്ഞു കറക്റ്റ് അപ്പൊ നമ്മള് ആദ്യത്തെ ഘട്ടം വിജയിച്ചു എന്നുള്ളതാണ് സാരം ഇപ്പൊ സാർ അലക്സാണ്ടർ ചക്രവർത്തിയോ അക്ബർ ചക്രവർത്തിയോ ആയിട്ട് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ കഞ്ഞി കിട്ടുവോ അവള് കഞ്ഞി കൊണ്ടുവരട്ടെ അത് കഴിക്കുന്നത് വരെ ഞാൻ മിണ്ടില്ല അത് കഴിഞ്ഞ് ഉത്തമൻ വിളിക്കുമ്പോ ഓടി വന്നേക്കണം അത് ഞാൻ വരാം അവള് രാവിലെ എന്താ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ പ്രച്ഛന്ന വേഷത്തിലും ഒരു സംഭവമാണെന്ന് അവക്ക് കാണിച്ചു ഞാൻ പറഞ്ഞത് കാണിക്കല്ലേ മോഹനേഷനോട് പിന്നെ സാറേ ഈ വേഷത്തിന് സാറിന് സമ്മാനം കിട്ടണമെന്നുണ്ടെ എനിക്ക് ചെലവ് ചെയ്യണം ഐഡിയ എന്റേതാണ് അത് ഞാൻ ചെയ്യായിരിക്കോ ഉത്തമന് കൃഷ്ണൻകുരുടെ ചായക്കടയിൽ നിന്ന് ഒരു ചായയും രണ്ടു വടയും അല്ല ഒരു വടയും വാങ്ങി തരും എന്റെ പൊന്നെ എനിക്ക് സത്യത്തിൽ ഞാനൊരു ചായ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ വട ഭയങ്കരമായിട്ടൊരു ബോണസ് ആയി പോയി കാണിക്കല്ലേ വിശക്കുന്നുണ്ട് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതാണ് അതിങ്ങനെ പിന്നെയും പിന്നെയും പറയേണ്ട യാതൊരു കാര്യമില്ല ഇതാ കഞ്ഞിത അമ്മക്ക് പുണ്യം കിട്ടും നല്ല രുചി നല്ല കൈപ്പുണ്യാണല്ലോ അമ്മ എന്റെ ഭർത്താവിനെ അറിയോ ഇവിടുത്തെ വില്ലേജ് പുള്ളിക്കാരന് കഞ്ഞി എന്ന് പറഞ്ഞ ജീവന ഇന്ന് വൈകിട്ട് ആപ്പീസിൽ നിന്ന് വരുമ്പോ കൊടുക്കാൻ വെച്ചിരുന്ന കഞ്ഞിയ അപ്പൊ ഭർത്താവ് വരുമ്പോ എന്ത് കൊടുക്കും അമ്മ ഏ അതൊന്നും സാരല്ല പുള്ളിക്കാരന് ഞാൻ നല്ല ദോശ ഇട്ട് കൊടുത്തോളാം ഈ കഞ്ഞി അടുക്കളയിൽ ഇരുന്നതാ കുറച്ചു തന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേ ഒരു വൃത്തികെട്ട പൂച്ച ഇത് മുഴുവൻ നക്കിക്കുന്നുണ്ടിരിക്കുന്നു ഈ പൂച്ച നക്കിയത് മോഹനേട്ടർ കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കഴിച്ചോട്ടോ രണ്ടു കൂടെ ഒരുമിച്ച് ഭയങ്കര എന്റെ മറന്നല്ലേ സാറേ എന്നെ മറന്ന് ഓടിച്ചിട്ട് എന്തോ കാര്യം സാറ് പറഞ്ഞു ഒരു സഹായം വേണോന്ന് അതിന് എന്റെ പറയെ വരിയായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ ഈ കാര്യം നിങ്ങൾ തമ്മിൽ തീർത്തോ ഞാൻ പോടേ അഹങ്കാരി ഓ അപ്പൊ സംഭവം പ്രശ്ന വിഷമായിരുന്നല്ലേ നീലവർത്ത് എനിക്ക് വേഷം കണ്ടറിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ എനിക്ക് അതൊക്കെ അറിയാന്ന് നിനക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ അതാണ് പൂച്ച നക്കിയ കഞ്ഞി നീക്കുന്നത് ഒറ്റ നോട്ടത്തിലേ എനിക്ക് ആളെ മനസ്സിലായിരുന്നു മോഹനേട്ടാ അതുകൊണ്ടാണ് ഞാൻ ആ കഞ്ഞി തന്നത് അല്ലാതെ ഒരു പാവം ഭിക്ഷക്കാരൻ വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ പൂച്ച നക്കിയ കഞ്ഞി എടുത്തു കൊടുക്കും ഓഹോ അപ്പൊ നീ എന്നോട് പ്രതികാരം ചെയ്താണല്ലേ പേടിക്കണ്ട ആ കഞ്ഞി നല്ല ഒന്നാന്തര കഞ്ഞിയായിരുന്നു അതൊരു പൂച്ച നക്കിയതല്ല എന്റെ മോഹനേട്ടാ മോഹനേട്ടൻ എന്നെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കുമ്പോ തിരിച്ച് ഞാനും എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ അല്ലെങ്കിൽ അത് മോശമല്ലേ അപ്പൊ അത് ശരിക്കും നല്ല കഞ്ഞിയായിരുന്നല്ലേ പിന്നല്ലാതെ വെറുതെ ചർദ്ദിച്ചു കളഞ്ഞു അത് പോട്ടെ സാരല്ല കുറച്ചല്ലേ പോയുള്ളൂ നല്ല ഒന്നാന്തരം ദോശ ചുട്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നേരാ വാ എടുത്തര എന്തായാലും കൊള്ളാം ഈ വേഷത്തിൽ മത്സരത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം ഉറപ്പാ സംഗതി അബദ്ധമായി എന്നത് നേരാണ് പക്ഷേ മോഹനകൃഷ്ണന് ആൾമാറാട്ടവും വശമുണ്ട് എന്ന സത്യം എല്ലാവർക്കും ബോധ്യമായല്ലോ നാട്ടുകാർക്കറിയാത്ത എത്രയെത്ര വിരുദുകൾ വില്ലേജ് ആഫീസറുടെ കയ്യിൽ ബാക്കിയിരിക്കുന്നു ആ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.